5000 കിലോ അടിച്ചാ മതിയേ. ഇന്നലെ രണ്ട് നമ്പറിനാ പോയത്. കൃഷ്ണ കൃഷ്ണ എന്നോട് ഇന്നോട് പറഞ്ഞാ പോരെ? എന്നോട് വെച്ചാ കിട്ടില്ല. എന്ത്? ഇത് വാടകയാണ്. കൃഷ്ണ ഒന്നുമില്ല, 3 മാസത്തെ വാടക പെൻഡിങ് ഉണ്ട്. എനിക്കൊന്നും കേക്കണ്ട, ഒന്നുകില് വാടക തരാ അല്ലെ വീട് ഒഴിയ. എന്നോടും കൂടെ പറയുന്നേ. ഓ കോ, ഏത് സമയത്ത് അത് വാടകയ്ക്ക് എടുക്കാൻ തോന്നിയതാണ്? ഈ ലോട്ടറി ഒന്ന് അടിക്കട്ടെ, എന്നിട്ട് ഈ വീട് തന്നെ ഞാൻ വിലക്ക് വാങ്ങും. എന്നിട്ട് അതിന്റെ ഒരു ഭാഗം ഞാൻ മൂപ്പരക്ക് വാടകയ്ക്ക് കൊടുക്കും. തൽക്കാലം ഈ 3 മാസത്തെ വാടക കൊടുക്കാൻ പറ്റുമോ നോക്കിന്നെ. വാടകക്കാരോട് അങ്ങനെ പെരുമാറണറിയാത്ത തെണ്ടി. പറശ്ശിനിക്കട മുത്തപ്പ, 1000 കിലോ അടിച്ചാ മതി. ഇവ 2000 രൂപ വാടകയും കൊടുത്ത് ഒരു 10 ബമ്പറും കൊടുക്ക. ടിക്കറ്റ് തിന്നോളിമേ. ഇനി ഇവിടെ എന്നാ ശരിയാവട്ടോ. എന്നാ പിന്നെ മുളക് പിടിച്ചോ. എന്നാ പിന്നെ കഞ്ഞി വെച്ചോ. അടിച്ചിട്ടുണ്ടെങ്കിൽ Thank you.
പറോ മോട്ടോ നമ്പർ നമ്പറിന്റെ അച്ഛനാ പെരുക്കിയ രക്ഷപ്പെട്ട് വാസ ഇന്നത്തെ സ്ത്രീശക്തിന്റെ ഫസ്റ്റ് പ്രൈസ് അനക്കാണ് അടിച്ചത് എനിക്കോ ആ 70 ലക്ഷമാണ് മോനെ 70 ലക്ഷം ലോട്ടറിയാണേ ലോട്ടറി വീട്ടില അഞ്ചാ ലോട്ടറി എടുത്ത് വീട്ടിൽ നിൽക്ക് ഞാൻ ഇപ്പൊ എനിക്ക് ചെറിയൊരു ചൊറ ഉണ്ട് കേട്ടോ പോയി ഫോട്ടോ അടിച്ച കാര്യം എനിക്കും വാസുവിനും മാത്രല്ലേ അറിയുള്ളൂ 70 ലക്ഷം അങ്ങനെയാണെങ്കിൽ ആ ടിക്കറ്റ് എങ്ങനെങ്കിലും പൊക്കണം പൊക്കിയിരിക്കും മനുഷ്യന്മാരെ കാര്യം എത്രയേ ഉള്ളൂ ഇന്ന് കണ്ടവരെ നാളെ കാണില്ല ടിക്കറ്റ് എവിടെ അയക്കൂ 70 ലക്ഷം അകത്തിനി കേറാൻ പറ്റില്ല സ്വന്തം പോയ കുളത്തിലും തപ്പണമെന്നാണല്ലോ പുറത്തുകൂടി ഒരു തപ്പൽ നടത്തി നോക്ക Thank you.
ടീച്ചറെ ഞാൻ കണ്ടതാണ്. ഒരു 8 അടി ഉയരം, 8 അടിയോ? അപ്പൊ കണ്ടിട്ടില്ല. 30 കേടാവുന്ന എപ്പോഴും നമ്മുടെ രക്ഷപ്പെടാ. രാവിലെ തന്നെ ഓരോ തട്ടിപ്പായിട്ടായിരുന്നു ജാജാ.